ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. മാങ്ങയൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പൈനാപ്പിളും അച്ചാറിട്ടിട്ട് വെക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇങ്ങനെ നോക്കാം. അതിന് ഞാൻ പൈനാപ്പിൾ ഇതാ ഇവിടെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ രൂപത്തിലും അങ്ങനെയാണെങ്കിലും കട്ട് ചെയ്യാം, അധികം കനത്തിൽ വേണ്ട. ഇനി ഞാനിതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂണ് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ, ഇത്രയും മതി. ഇനി ഒരു പാനിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പൈനാപ്പിൾ അച്ചാറിന് വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, അപ്പോൾ ഇത്രയും വേണം. ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഒരു ബൾബ് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ഇതൊക്കെ കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴലൊന്നും വേണ്ട. നമുക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 മിക്സാക്കി കൊടുക്കാം. ഇനി 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇതിൽ കിടന്നിട്ട് ഒന്ന് മുരിഞ്ഞോട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അധികം പൈനാപ്പിൾ ഒന്നും വേവിച്ച് എടുക്കണ്ട. അച്ചാർപ്പൊടിയൊക്കെ അതിൽ കിടന്നിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണ ആ ഒരു സമയം മതി. ഇതിലേക്കൊരു കഷ്ണം ശർക്കരയും കൂടി ഒന്ന് പൊടിച്ച് ചേർക്കണുണ്ട്. ചെറിയൊരു പീസ് മതി, അതിൽ കിടന്ന് മെൽറ്റ് ആയിക്കോളും. അതും കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഈ വിനാഗിരിയിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ജസ്റ്റ് തിളച്ചൊന്ന് വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. അത് ചൂടാറി കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. നല്ല സൂപ്പർ അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.